ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് ലെസൺ ആയ മസ്തികി പാഠശാലയിലെ എക്സസൈസസ് നോക്കാം സഹി വിക്കൽപ്പ് ചുനിയെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഹാപ്പർ ഹസി ഖുഷി ഓർ ധമാ ഹാപ്പിനെസിൻ്റെയും ഹോഴ്സ് പ്ലേയുടെയും ഒക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ എവിടെയായിരുന്നു അതായത് സന്തോഷത്തിൻ്റെയും തുള്ളിച്ചാട്ടത്തിൻ്റെയും ഒക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ എവിടെയാണ് കാണപ്പെട്ടത് ഓപ്ഷൻസ് സുന്ദർവന്മേ നന്ദൻ വന്മേ കാനൻ വന്മേ മധുവന്മേ കറക്റ്റ് ആൻസർ കാനൻ വന്മേ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിസ്കെ ഡർസെ സഫി ഹസ്ന ഗാന ഭൂൽ ഗെ എന്തിനെ പേടിച്ചിട്ടാണ് എല്ലാവരുടെയും പാട്ടും ചിരിയും ഒക്കെ മറന്നുപോയത് എല്ലാവരും എന്തിനെ പേടിച്ചിട്ടാണ് ചിരിക്കാനും പാടാനുമൊക്കെ മറന്നത് ഷേർ കെ പരീക്ഷ കെ എന്നതാണ് കറക്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷക്ക ബഹിഷ്കാർ സബ്സെ പേലെ കിസ്നേക്കിയ ആരാണ് ആദ്യമായി പരീക്ഷ ക്വിറ്റ് ചെയ്തത് ഓപ്ഷൻസ് മധുമഖീനെ ചൂഹേനെ കറക്റ്റ് ഓപ്ഷൻ മധു മഖീനെ നെക്സ്റ്റ് കഹ ആര് പറഞ്ഞു ആരോട് പറഞ്ഞു ഹൂസു ഹു ഫസ്റ്റ് ഏക് സാൽ ഹോകയാഹെ അബ്തുമാരി പരീക്ഷ ഹുകി വൺ ആയി ഇനി നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കും ആരാണ് പറഞ്ഞത് ഫാലുനെ ഫാലു ആണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് പരീക്ഷയുണ്ടാവും കിസുസേ കി പശുപക്ഷിയും സേ എല്ലാ മൃഗങ്ങളോടുമായിട്ടായിരുന്നു പറഞ്ഞത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പരീക്ഷ പരീക്ഷ ഇത് എന്താണ് എന്ന് ആരാണ് പറഞ്ഞത് മേൺക്നെ മേൺക്കാണ് പറഞ്ഞത് പരീക്ഷ അത് എന്താണെന്ന് ആരോടാണ് പറഞ്ഞത് ഫാലു സേ നെക്സ്റ്റ് പരീക്ഷ എഹി മൈതാൻമേ ഹോകി എക്സാം ഈ മൈതാനത്തിൽ തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് ഫാലുനെ ഫാലു പറഞ്ഞു ആരോടാണ് കിസ്സേ കഹ സഫീ പശുപക്ഷിയോ സേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേ ഇസ് പരീക്ഷക്ക ബഹിഷ്കാർ കർത്തിയുഹു ഞാനീ എക്സാം ക്വിറ്റ് ചെയ്യുന്നു എന്നാരു പറഞ്ഞു മധുമഖീനെ മധുമാക്കിയാണത് പറഞ്ഞത് ആരോടാണ് ഫാലുസെ ഫാലുനോടാണ് പറഞ്ഞത് നെക്സ്റ്റ് ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദീജിയേ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാനൻ വൻ കെ ആസ്പാസ് കെ വൻവാസി ഹെയർ ആൻഡ് ക്യോഥെ കാനൻ വനത്തിനടുത്തുള്ള വനവാസികളൊക്കെ അതിശയിച്ചു പോയി കാരണം എന്താണ് ആൻസർ കാനൻ വന്മേ ഹസി ഖുഷിയോർ ധമാക് ചൗക്കടിക്ക മാഹോൾ ദേഖ് കർ ആസ്പാസ് കെ വൻവാസി ഹൈരാന്തെ കാനൻവനിൻ്റെ കാനൻ വനത്തിലെ പരിസരത്തുള്ള വനവാസികളെല്ലാം അതിശയിക്കാൻ കാരണം എന്താണ് കാനൻ വനത്തിൽ സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ കാണപ്പെട്ടു അത് കണ്ടിട്ടാണ് അവർ അത്ഭുതപ്പെട്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മസ്തിക്കി പാഠശാല ഡെർകി പാഠശാല കൈസെ ബൻഗൈ മസ്തികി പാഠശാല ഡർകി പാഠശാല ആയത് എങ്ങനെയാണ് മസ്തികി പാഠശാല എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിൻ്റെ പാഠശാല പെട്ടെന്ന് ഡർ എന്നുവെച്ചാൽ ഫിയർ പേടി പേടിയുടെ സ്കൂളായിട്ട് മാറി അതെങ്ങനെയാണ് പരീക്ഷാക്ക നാം സുൻകാർ മസ്തിക്കി പാഠശാല ഡെർകി പാഠശാല ബൻഗൈ പരീക്ഷ എന്നൊരു പേര് കേട്ടതും വളരെ ഹാപ്പിനെസ് നിറഞ്ഞിരുന്ന സ്കൂളിൽ എന്ത് നിറഞ്ഞു ഫിയർ ഡർ നിറഞ്ഞു അപ്പോൾ എക്സാം എന്നുള്ളൊരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോഴാണ് ഹാപ്പിനെസ്സിൻ്റെ പാഠശാല പേടിയുടെ പാഠശാലയായിട്ട് മാറിയത് അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷാമേ ഫാലുവിനെ പശുപക്ഷിയോക്കോ ക്യാക്യാർണേ കെയിലേക്കഹ എക്സാമിന് ഫാലു മറ്റു സ്റ്റുഡൻസായ മൃഗങ്ങളോട് എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് പരീക്ഷാമേ ഭാലുവിനെ പശുപക്ഷിയോക്കോ കൈ കാര്യ കാര്യകർണേക്കേലിയേ കഹ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എക്സാം ടൈമിൽ ഭാലു മറ്റു മൃഗങ്ങളോട് പറഞ്ഞു അതെന്തൊക്കെയായിരുന്നു ജയ്സേ ദീവാറോർ പേട് പേർ ചടിനേക്കേലിയെ സൗതഖ് ഗിൻതി പൂരേ ഹോനെ സെ പലെ മൈതാൻ കെ ചാർ ചക്കർ ലഗാനെ കലിയെ തഥാ മൈതാൻ സെ ബട പഥർ ഹട്ടാനെ കിലിയേ അപ്പം ഏതൊക്കെയായിരുന്നു ദീവാറോർ പേട് പർ ചഠിനെ കി വാളിലും മരത്തിലുമൊക്കെ കയറുവാനായിട്ടായിരുന്നു പറഞ്ഞത് അതിനുശേഷം പിന്നെന്ത് പറഞ്ഞു ഹൺഡ്രഡ് വരെ എണ്ണി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അവരുടെ ആ എക്സാം നടക്കുന്ന ആ ഒരു മൈതാൻ മൈതാനം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഗ്രൗണ്ടിനെ ഫോർ ടൈംസ് നാല് പ്രാവശ്യം ചുറ്റി വരണം പിന്നെ പറഞ്ഞത് എന്തായിരുന്നു മൈതാനത്തിലൊരു വലിയ പത്തർ കിടപ്പുണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ കല്ല് അതിനെ അവിടെ നിന്നും മാറ്റുക ഈ മൂന്ന് എക്സാം ആയിരുന്നു മെയിനായിട്ട് അവർക്ക് കൊടുത്തത് നെക്സ്റ്റ് പരീക്ഷക്കാർ പരിണാം ക്യാഹുവ എക്സാമിൻ്റെ ഫലം എന്തായി മാറി പരീക്ഷക്കാർ പരിണാം യഹുവ സഭിനെ പരീക്ഷക്ക വിരോധം കരുതിയ ഓർ കാനൻ വൻകാ സ്കൂൾ ബന്ധു ഹോകുക ആ എക്സാമിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് എന്തായി മാറി എല്ലാവരും എക്സാമിനെ എതിർത്തു അതുകൂടാതെ കാനൻ വൻക സ്കൂൾ ബന്ധു ഹോകുക എല്ലാവരും എതിർത്ത് സ്കൂളിൽ വരാതായത് കാരണം കാനൻ വനത്തിലുണ്ടായിരുന്ന സ്കൂള് അടച്ചു സബ്നെ പരീക്ഷക്ക ബഹിഷ്കാർ ക്യോങ്ക്യാ എല്ലാ പേരും എക്സാമിനെ എതിർത്തു ക്വിറ്റി ചെയ്തു കാരണം എന്താണ് ആൻസർ പരീക്ഷാമേ ഗേർ ബരാബരിക്ക് ഭാവന വികസി ഹോനയ്ക്കേ കാരൻ സബിനെ പരീക്ഷക്കാർ ബഹിഷ്കാർ കർദിയ എക്സാമിൽ ഇൻ അതായത് അസമത്വം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ പേരും എക്സാമിനെ ബഹിഷ്കരിച്ചത് കഴിവിനനുസരിച്ചുള്ള എക്സാം ആയിരുന്നില്ല കൊടുത്തിരുന്നത് നെക്സ്റ്റ് പേജിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിലെന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പാഠശാല ഫൽ തോത്ത പേട് ലട്ട പൂൽ ഖർഗോഷ് ഖുഷി ലട്ട്കി ശിക്ഷ ചൂല ബച്ചേ തിത്ലി മിത്രത മൈതാൻ ഇവയെല്ലാം എന്താണ് സജ്ഞ അഥവാ സംഖ്യ രണ്ട് പ്രൊനൗൺസിയേഷനും പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത് സംഖ്യ അഥവാ സംജ്ഞ ആണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ വ്യക്തിവാചക ജാതിവാചക വ്യക്തിവാചകസജ്ഞ ജാതിവാചക്സ ദ്രവ്യവാചക ദ്രവ്യവാചകസജ്ഞ ഇങ്ങനെ സജ്ഞകൾ പല വിധത്തിലാണുള്ളത് പാഠശാല എന്ന് പറഞ്ഞാൽ സ്കൂൾ അതൊരു സംഖ്യ അഥവാ സജ്ഞയാണ് ഖുഷി ഹാപ്പിനെസ് അത് സജ്ഞയാണ് ലഡ്കി ലഡ്ക ഖർഗോഷ് ഇതൊക്കെ സജ്ഞ അഥവാ സംഖ്യ എന്ന് പറയപ്പെടുന്നു ഇംഗ്ലീഷിൽ സംഖ്യയെ നൗൺ എന്ന് പറയും ഈ ചിത്രമേ കൈ നാം ശബ്ദ് ഈ പിക്ചറിൽ പല പേരായ വേഡ്സും വരുന്നുണ്ട് കുച് നാം വാലയെ അന്യ ശബ്ദം കുറച്ച് മറ്റു പേരായ വാക്കുകളെയാണ് ഇവിടെ പറയുന്നത് വ്യക്തി ഓക്കെ നാം വ്യക്തികളുടെ പേര് വരുന്നത് ഏതൊക്കെയാണ് ലഡ്ക ലഡ്കി രാജു രാമു മോഹൻ ആദി ലഡ്ക ബോയ് ലഡ്കി ഗേൾ രാജു രാമു മോഹൻ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ പേര് അപ്പോൾ ഇതൊക്കെ സംഖ്യയിൽ വരുന്നതാണ് നെക്സ്റ്റ് വസ്തു ഓങ്കേനാം ബെഞ്ച് ചൂല ഗേന്ത് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ച് സ്കൂളിൽ നാം ഇരിക്കാൻ ഉപയോഗിക്കുന്ന ബെഞ്ച് ചൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ ഗേന്ത് ബോൾ ഇവയൊക്കെ വസ്തുവാചക് സംഖ്യയാണ് നെക്സ്റ്റ് പൂലോകേന പൂക്കളുടെ പേര് ഗുലാബ് ചമേലി ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസ് ചമേലി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇതും സംഖ്യയാണ് ഫലോ വ പേടോം കേന ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് പേടെന്ന് പറഞ്ഞാൽ ട്രീ ഫ്രൂട്ട്സിൻ്റെയും അവയുടെ മരത്തിൻ്റെയും ഒക്കെ പേര് ആം നീം ഇവയൊക്കെ പശു പക്ഷിയൊക്കെ മൃഗങ്ങളുടെ പേര് ഖർഗോഷ് തോത്ത ബന്തർ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളുടെ പേരും സംഖ്യയാണ് അതായത് നൗണാണ് കീട്ട് പതങ്കൊക്കെ നാം ചെറിയ ജീവികളുടെയും പറക്കുന്ന ശലഭങ്ങളുടെയുമൊക്കെ പേര് തിത്തിലി മധുമഖി ചിപ്കലി മഖി ആദി തിത്തിലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ മധുമഖി ഹണീബി ചിപ്കലി ലിസാഡ് മഖി ഹൗസ് ഫ്ലൈ ഇവയും ഇവയുടെ ഈ പേരുകളുമൊക്കെ നൗൺ അഥവാ സംഖ്യ ആണ് സ്ഥാനമൊക്കേന സ്ഥലങ്ങളുടെ പേര് ബാസാർ പാഠശാല മൈതാൻ ചെന്നൈ ആദി ബാസാർ എന്നു പറഞ്ഞാൽ മാർക്കറ്റ് പാഠശാല സ്കൂൾ മൈതാൻ ഗ്രൗണ്ട് ചെന്നൈ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേര് ചെന്നൈ മാത്രമല്ല മുംബൈ ഹൈദരാബാദ് ഇവയൊക്കെ നൗൺ അഥവാ സംഖ്യയാണ് ഭാവോഖേന മനുഷ്യൻ്റെ പല ഭാവങ്ങളുണ്ട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ആശ്ചര്യമുണ്ട് അങ്ങനെ പല ഭാവങ്ങളുണ്ട് അവയൊക്കെ സംഖ്യയിൽ പെടുന്നതാണ് ഖുഷി ഹാപ്പിനെസ് ആശ്ചര്യം അത്ഭുതം മിത്രത ഫ്രണ്ട്ഷിപ്പ് ഇവയൊക്കെ സംഖ്യയാണ് നിർദ്ദേശാനുസാർ അപ്പിനെ ആസ്പാസ് എ നാം ലിഖി റൈറ്റ് ദ നെയിം ഫ്രം യുവർ സറൗണ്ടിങ്സ് ആസ് ഡയറക്ടർ അപ്പോൾ ഈ മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള പേരുകളും ബാക്കിയുമൊക്കെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വ്യക്തിയൊക്കെ നാം വ്യക്തികളുടെ രണ്ട് പേരുകൾ എഴുതുക അത് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെ പേര് വേണമെങ്കിലും ആകാം ഞാൻ ഇവിടെ രണ്ട് പേരുകൾ കൊടുക്കുകയാണ് രാധ മോഹൻ നെക്സ്റ്റ് പക്ഷിയോക്കേനാം പക്ഷികളുടെ പേര് കബൂത്തർ തോത്ത കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ് തോത്ത തത്ത നെക്സ്റ്റ് പഹാഡോകേനാം പഹാടമെന്ന് പറഞ്ഞാൽ മൗണ്ടെയ്ൻസിൻ്റെ പേര് ഹിമാലയ് ആൽപ്സ് ഹിമാലയവും ആൽപസ് പർവ്വതവുമാണ് ഞാനിവിടെ കൊടുക്കുന്നത് നെക്സ്റ്റ് പേടോംകേനാം വൃക്ഷങ്ങളുടെ പേര് നാരിയൽ നാരിയൽക്കാപ്പേട് ബർഗദ് കാപ്പേട് നാരിയൽക്കാപ്പേട് എന്ന് പറഞ്ഞാൽ തെങ്ങ് ബർഗദ് ആണ് ബർഗദ് നെക്സ്റ്റ് പൂലോകേന പൂക്കളുടെ പേര് ഗുലാബ് ഗേന്ദ ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസ് ഗേന്ത ജമന്തി എന്ന് പറയുന്ന പൂവ് വാക്യോക്കോ രേഖാഖീച്ചുകാർ മിലായി मैच द सेंटेंसेस विथ लाइंस परीक्षा क्या होती है मैं पढ़ाता हूँ और आप पढ़ते हैं मैं इस परीक्षा का बहिष्कार करती हूँ कानन वन का स्कूल पशु पक्षियों का था इविट मैच परीक्षा क्या होती है वाट इस एक्सामिनेशन मैं पढ़ाता हूँ और आप पढ़ते हैं आई टीच एंड यू लर्न मैं इस परीक्षा का बहिष्कार करती हूँ आई बॉय कॉट दिस एग्जामिनेशन कानन का स्कूल पशु पक्षियों का था स्कूल ऑफ कानन वन वास फॉर एनिमल्स एंड बर्ड्स ये वीडियो नुंगड़ा फ्रेंड्स नुंगड़े शेयर जाएगा